സ്വാഗതം ഞാൻ പറയപ്പെട്ട പന്തിരിക്കുലത്തിലെ ഒരു കഥ കൂടി പറഞ്ഞിട്ട് ഇനി നിർത്തുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് വരുന്നില്ല കഥയുടെ പേര് ഒരട്ടയ്ക്ക് പകരം ഒരു കുന്ന് അട്ട ഒരിക്കൽ പാക്കനാരും ഭാര്യയും കൂടി മുറം വിൽക്കാൻ പോകുകയായിരുന്നു പാക്കനാരെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയില്ലേ മുറം വിറ്റാണ് അവർ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അത് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ പറയപ്പെട്ട പന്തരക്കുളത്തിൽ കഥ ഇനി പറയില്ലോ അപ്പോൾ അവർ മുറം വിൽക്കാൻ പോവുകയായിരുന്നു അതേസമയം തന്നെ ആ വഴിയിലൂടെ ഒരു നമ്പൂതിരിപ്പാടും വരുന്നുണ്ടായിരുന്നു താഴ്ന്ന ജാതിക്കാർ എതിരെ വരുന്നത് കണ്ട നമ്പൂതിരി വിളിച്ചു പറഞ്ഞു മാറി നിൽക്കൂ നമ്പൂതിരിക്ക് വഴി പോണം പണ്ടൊക്കെ അങ്ങനെയാണ് ഇത് കേട്ട് പറക്കള്ളി പറഞ്ഞു ഓ പിന്നെ സ്വന്തം മകളെ മകളെ ആൾക്കാ വഴിമാറി കൊടുക്കേണ്ടത് എന്ന് പറക്കള്ളി പറഞ്ഞു അയ്യോ മിണ്ടല്ലേ അങ്ങനെ അവസാനം ഒരട്ടയുണ്ടായിരുന്നു അത് നിനക്കായി എന്ന് പാക്കനാർ പറഞ്ഞു അവസാനം ഒരു അട്ടയുണ്ടായിരുന്നു അത് നിനക്കായി നീ എന്താ ഈ പറഞ്ഞത് അങ്ങനെ ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞു എന്താ അങ്ങ് അങ്ങനെ പറഞ്ഞത് പറക്കള്ളിക്ക് സംശയമായി അപ്പോൾ പാക്കനാർക്ക് എല്ലാം അറിയായേ അതുകൊണ്ടാണ് പാക്കനാർ പറഞ്ഞത് അങ്ങനെയൊന്നും പറയല്ലേ നിനക്ക് ഒരട്ട ആയി എന്ന് പറഞ്ഞതാണ് അതാണ് എന്താ അട്ടയുടെ കഥയിലേക്ക് നമുക്ക് കടക്കാട്ടോ കേട്ടോ ഒരട്ടയുണ്ടായിരുന്നത് എന്ത് കഥയാണെന്ന് കേട്ടോളൂ എന്താ അങ്ങ് അങ്ങനെ പറഞ്ഞത് പറക്കള്ളിക്ക് സംശയമായി ആ അതോ അതൊരു കഥയാണ് എന്ന് പറഞ്ഞ് പാക്കനാർ കഥ പറഞ്ഞു തുടങ്ങി ഒരിക്കൽ നമ്പൂതിരിയുടെ ഭാര്യ ചോറ് വെച്ചു എവിടെ നിന്നു ഒരു അട്ട വീണു ഇത് കണ്ട ഭാര്യ നമ്പൂതിരിയോട് പറഞ്ഞു ചോറിൽ അട്ട വീണു അത് കളഞ്ഞിട്ട് നമുക്ക് പുതിയ ചോറ് വയ്ക്കാം അല്ലേ എന്ന് ചോദിച്ചു വേണ്ട എനിക്ക് പുതിയ ചോറ് വയ്ക്കൂ ഈ അട്ടവീണച്ചോറ് വേലക്കാർക്ക് കൊടുക്കാം എന്ന് നമ്പൂതിരി പറഞ്ഞു ഭാര്യ നമ്പൂതിരിയുടെ വാക്കുകൾ ശരിവച്ചു അങ്ങനെ അട്ടവീണച്ചോറ് വേലക്കാരെ കൊണ്ട് തീറ്റിച്ച നമ്പൂതിരിക്കും ഭാര്യയ്ക്കും പാപം കിട്ടി യമരാജൻ ആ പാപത്തിനുള്ള ശിക്ഷയായി നമ്പൂതിരിപ്പാട് പരലോകത്തെത്തുമ്പോൾ ഒരു കുന്ന് അട്ട തിന്നാൻ കൊടുക്കാൻ ശിക്ഷ രേഖപ്പെടുത്തി ഇതറിഞ്ഞ ചിത്രഗുപ്തന് ഇനിക്ക് പൊറുതിയില്ലാതായി ചിത്രഗുപ്തനാരാ യമരാജൻ്റെ ആ കഥ അറിയോ ചിത്രഗുപ്തന്റെ കഥയെ അറിയോ കണക്കെഴുതുന്ന ആളാണ് ടോയമ്മ രാജൻ്റെ കണക്കെഴുത്തുകാരനാണ് ചിത്രഗുപ്തൻ ഇതറിഞ്ഞ ചിത്രഗുപ്തന് ഇരിക്കു പ്രതിയില്ലാതായി തന്നെ പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തന് ഇത്രയും വലിയ ശിക്ഷ ഒരു കുന്ന് അട്ട ഇനി മരിച്ചു കഴിഞ്ഞ് ചെല്ലുമ്പോൾ തിന്ന തിന്നേണ്ടി വരും പരലോകത്തെത്തുമ്പോൾ എത്തുമ്പോൾ അങ്ങനെയൊക്കെയാണ് പണ്ട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പരലോകത്ത് ഇപ്പോഴും അതേട്ടോ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പരലോകത്തെത്തുമ്പോൾ വലിയ ശിക്ഷ കിട്ടും എന്നാണ് പറയുന്നത് അതാണ് ആ ഒരു കുറേ അട്ടയെ തി ഒരു കൊട്ട അട്ട തിന്നേണ്ടി വരും എന്ന് പറഞ്ഞത് കേട്ടോ ഉറങ്ങുന്നതിന് മുമ്പ് ചിത്രഗുപ്തനെ പ്രാർത്ഥിച്ചു കിടന്ന നമ്പൂതിരിപ്പാടിൻ്റെ മുന്നിൽ ചിത്രഗുപ്തൻ പ്രത്യക്ഷനായി ഇക്കാര്യം അറിയിച്ചു യമരാജൻ ശപിച്ചിട്ടുണ്ട് ഒരു കുട്ട അട്ട തിന്നണ്ടി വരും അതുകൊണ്ട് ഇതിനൊരു പോംവഴി വേണമല്ലോ ഈ ഒരു കുട്ട അട്ട എങ്ങനെ തിന്നും വേലക്കാരെ കൊണ്ട് അട്ട ആകെ ഒരട്ടയെ ചോറിൽ വീണുള്ളൂ ആ ചോറ് വേലക്കാർക്ക് കൊടുത്തിട്ട് നമ്പൂതിരിപ്പാട് ആ ചോറ് കഴിക്കാതെ വേലക്കാരെ കൊണ്ട് തീറ്റിച്ചു അതാണ് ശിക്ഷ കാരണം കേട്ടോ ഈ ശിക്ഷയിൽ നിന്നും മോചനം കിട്ടാൻ ഒരു വഴി പറഞ്ഞു തരണമെന്ന് നമ്പൂതിരി ചിത്രഗുപ്തനോട് ആവശ്യപ്പെട്ടു തൻ്റെ മകളെ പെട്ടെന്ന് മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കരുതെന്നും ഇനി മുതൽ തൻ്റെ എല്ലാ കാര്യങ്ങളും മകളെ കൊണ്ട് ചെയ്യിക്കണമെന്നും പറഞ്ഞ് ചിത്രഗുപ്തൻ അപ്രത്യക്ഷനായി ഇതൊക്കെ കഥകളാണേ ഈ കഥയും കൂടി നിങ്ങൾ കേട്ടോളൂ ഏതായാലും പിറ്റേന്ന് മുതൽ നമ്പൂതിരിപ്പാട് തൻ്റെ എല്ലാ കാര്യങ്ങളും മകളെ കൊണ്ട് ചെയ്യിച്ചു എന്തിനും ഏതിനും മകൾ വേണമെന്നായി ഇത് കണ്ട നാട്ടുകാർ നമ്പൂതിരിപ്പാട് യുവതിയായ മകളെ വഴിതെറ്റിക്കുകയാണെന്ന് പറയാൻ തുടങ്ങി ആൾക്കാരെന്തെങ്കിലൊക്കെ കാണാൻ നോക്കിയിരിക്കുകയല്ലേ അപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ പറയാൻ തുടങ്ങുമല്ലോ അതുപോലെ നാട്ടുകാർ പറഞ്ഞു മനസ്സുകൊണ്ടുപോലും മകളെക്കുറിച്ച് മറ്റൊന്നും ചിന്തിക്കാത്ത നമ്പൂതിരിയെ പഴി പറയുന്നവർക്ക് അങ്ങനെ അറിയാതെ പാപം വന്നുകൂടി മനസ്സിലായോ അവർ ഇങ്ങനെ അറിയാതെ പഴി പറഞ്ഞപ്പോൾ അവർക്ക് കിട്ടി പാപം എന്നാണ് പറഞ്ഞു വരുന്നത് മറ്റുള്ളവർ ഓരോ പാപം ചെയ്യുമ്പോഴും നമ്പൂതിരിയുടെ അട്ടയിൽ നിന്ന് ഓരോന്നും കുറഞ്ഞു വന്നു അതായത് ഈ മകളെ കൊണ്ട് വെറുതെ എപ്പോഴും മകളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുകയും എപ്പോഴും മകളെ വാത്സല്യത്തോടു കൂടി കൊണ്ടുനടക്കുകയും ചെയ്തപ്പോൾ ആൾക്കാർ നാട്ടുകാർ ചീത്ത പറയാൻ തുടങ്ങി മകളെ ചീത്ത രൂപത്തിൽ അവർ വ്യാഖ്യാനിച്ചു അതാണ് ആ പറ്റിയത് അങ്ങനെ പറയുമ്പോഴത്തേക്കും ഇയാളുടെ പാപം മാറിക്കിട്ടും അതാണ് പ്രതിവിധി പക്ഷേ നമ്പുതിരി പാവട്ട പാവമെന്ന് പറഞ്ഞാൽ മകളുടെയൊന്നും കാര്യത്തിൽ അങ്ങനെ ഒന്നും ഇല്ല ഒരു കാര്യമില്ല ശുദ്ധ മനസ്സോടുകൂടിയാണ് പെരുമാറിയിരുന്നത് നാട്ടുകാർ ഓരോന്ന് പറയുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അട്ടഅപ്പ നാട്ടുകാർ അങ്ങനെ പറയുമ്പോൾ അട്ട ഓരോ അട്ട് നാട്ടുകാർക്ക് പൊയ്ക്കോളും എന്നാണ് ചിത്രഗുപ്തൻ പറഞ്ഞു കൊടുത്തത് അങ്ങനെ ആൾക്കാർ ഓരോരുത്തരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം നമ്പ നമ്പൂതിരിയുടെ അട്ടയിൽ നിന്ന് ഓരോന്ന് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അങ്ങനെ അവസാനം ഒരട്ടയെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അത് പറക്കള്ളിക്കും ലഭിച്ചു പറക്കള്ളിയും പറഞ്ഞല്ലോ ഓമ്മോളെയും വെച്ചോണ്ടിരിക്കുകയെന്ന എന്തോ ഒരു ഭാഷ പറഞ്ഞല്ലോ അത് അപ്പോൾ അവസാനം ഉണ്ടായ ആ പറക്കള്ളിക്കും കിട്ടി അതാണ് കഥ അപ്പൊ തെറ്റ് ചെയ്യാത്ത ഒരാളെ പഴിക്കേണ്ടി വന്നതോർത്തും പരലോകത്ത് ചെല്ലുമ്പോൾ ഒരട്ടയെ തിന്നണമല്ലോ എന്നോർത്തും പറക്കള്ളിയുടെ മനസ്സ് വേദനിച്ചു പിന്നീടൊരിക്കലും പറക്കള്ളി കാര്യമറിയാതെ ആരെയും കളിയാക്കിയിട്ടില്ല അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന എന്താ കഥയിൽ നമ്മൾ അറിയാതെ ആരെയും ഈ ചീത്തയൊന്നും പറയരുത് ദുഷിപ്പെന്നും പറഞ്ഞ് പരദൂഷണമൊന്നും പറയരുത് അറിയാതെ വെറുതെ എന്തെങ്കിലും ഇപ്പോൾ മകളുടെ കൂടെ നമ്പുതിരി ഇങ്ങനെ എപ്പോഴും പോണമെന്ന് പറഞ്ഞ് അവർ കാര്യമറിയാതെ അല്ലേ ആ പറഞ്ഞത് അതുകൊണ്ടാണ് അത് ഒരു വിഷയം അപ്പോൾ നമ്മൾ ആരെ പറ്റിയും കാര്യമറിയാതെ ഒന്നും പറഞ്ഞുണ്ടാക്കരുത് നമുക്കറിയാവെങ്കിൽ മാത്രം അറിയാവെങ്കിലും എന്തിനാ പറയാൻ നിൽക്കുന്നതല്ലേ അപ്പോൾ ആരെക്കുറിച്ചും കുറിച്ചും നമ്മൾ പരിദൂഷണമൊന്നും പറയരുത് ഇല്ലാ വചനങ്ങളൊന്നും പറയരുത് ഒന്നും മനസ്സിലാക്കാതെ ഒന്നും നമ്മൾ പറയാൻ നിൽക്കണ്ട എന്നാണ് ആ പറഞ്ഞു വന്നത് നമ്പൂതിരിയും അതുപോലെ തെറ്റ് ചെയ്തല്ലോ ആ ഒരു അട്ടയെ വീണത് ഭാര്യ പറഞ്ഞതാണ് നമുക്കത് കളയാം കളഞ്ഞിട്ട് വേറെ ചോറ് വയ്ക്കാം എന്ന് അപ്പോൾ നമ്പൂതിരി പറഞ്ഞു വേണ്ട എനിക്ക് മാത്രം വേറെ ചോറ് വെച്ചാൽ മതി അത് വേലക്കാർക്ക് കൊടുത്തോളാൻ അപ്പോൾ നമ്പൂതിരിയും തെറ്റ് ചെയ്തു അതുകൊണ്ടാണ് ഒരു കുട്ട അട്ട കഴിക്കേണ്ടി വരുമെന്ന് യമരാജൻ ശപിച്ചത് ആ ശാപം മാറ്റിയതാണ് ഇങ്ങനെയൊക്കെ കഥകൾ പോവുകയാണ് ഓരോ കഥകളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണ് ഇതെല്ലാം ഐതിഹ്യമാല ഇതിൽ പഴയ കഥകളാണ് ഫോൾക്ക് സ്റ്റോറീസാണ് ഇതോടുകൂടി പെരുന്തച്ഛനോട് കൂടിയാണ് നമ്മളിത് പറയാൻ തുടങ്ങിയത് പറയപ്പെട്ട പന്തിരി കുലത്തിലെ ഒരാളായിരുന്നു പെരുന്തച്ഛൻ എന്ന് പറയാൻ തുടങ്ങി ഒരു പെരുന്തച്ച ക്ഷേത്രത്തിൽ ആണ് വിവരണം തുടങ്ങിയത് അതോടുകൂടിയാണ് ഈ പറയിപ്പെട്ട പന്തിരകുലത്തിലെ മക്കളെ കുറച്ച് പേരെല്ലാം പരിചയപ്പെടുത്താൻ പറ്റിയത് വായില്ല കുന്നിലപ്പൻ നാറായണുത്ത് പ്രാന്തൻ അങ്ങനെ കുറേ പേരെ നാരായണത്ത് പ്രാന്തൻ അതെല്ലാം പറഞ്ഞു ഇനി നമുക്ക് ഈ കഥകൾ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ അപ്പോൾ പഴയ കഥകൾ കുറേയൊക്കെ നിങ്ങൾക്ക് കിട്ടി പെനന്തച്ഛൻ്റെ കഥകളും പെരുന്തച്ഛൻ്റെ അമ്പലവും ക്ഷേത്രം അതെല്ലാം പറഞ്ഞു ഇപ്പോൾ പാക്കനാരുടെ കഥ പറഞ്ഞു അഗ്നി ഗോഹോത്രിയുടെ കഥ വരരുചിയുടെ കഥ പഞ്ചമിയുടെ കഥ പിന്നെ പിന്നെല്ലാം ദൈവിക അംശമുണ്ടെന്നുള്ളത് വാതിലിൽ ഒളി ഒളിഞ്ഞു നോക്കിയ അന്തർജനത്തിന് മനസ്സിലായത് താഴ്ന്ന ജാതിക്കാരായിരുന്നെങ്കിലും ഒരിക്കൽ ഞാൻ പറഞ്ഞില്ലേ ആ കഥ പറഞ്ഞില്ലേ എല്ലാവരിലും ഒരു ദൈവിക ശക്തിയുണ്ടെന്ന് പിന്നെ മാടൻ പോത്തിനെ പറ്റി കളിയാക്കിയ പരബ്രഹ്മം മാടൻ പോത്തിൻ്റെ കഥ പറഞ്ഞു അകവൂർചാത്തൻ്റെ കഥ പറഞ്ഞു അകഊർച്ചാത്ത പിന്നെ നാരായണത്വഭ്രാന്തൻ ശ്രാദ്ധമുട്ടിൻ്റെ കഥ പറഞ്ഞു ദൈവിക ശക്തി ഒരു ഉള്ളത് കൊണ്ടാണ് ആ തിളച്ച ഉരുമ്പ് ഉരുക്കി വന്ന വെള്ളം ഉരുക്ക് എടുത്ത് കഴിച്ചിട്ടും വായൊന്നും പൊള്ളാതിരുന്നത് നാരായണത്വഭ്രാന്തൻ്റെ കഥ എല്ലാത്തിലും ഓരോ കാര്യങ്ങൾ നമുക്ക് ഓരോ പഠിക്കാനായിട്ട് അതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കണം കഥകളിൽ വെറുതെ എന്തെങ്കിലും ഒരു കഥയെ അങ്ങോട്ട് പറയുകയല്ല അങ്ങനെ മിക്കവരുടെയും കഥ പറഞ്ഞു കഴിഞ്ഞു പഞ്ചമിയുടെ ആദിബുദ്ധിയും സാമർഥ്യവും നല്ല ഒരു ബുദ്ധിശക്തി ആ പെൺകുട്ടിയുടെ ബുദ്ധിശക്തി എല്ലാം പറഞ്ഞു സ്റ്റക്കായി പോയി എന്തുകൊണ്ടോ സ്റ്റക്കായി ഇടക്കിടക്ക് ഇങ്ങനെയൊക്കെ വരുമോ എനിക്ക് തോന്നുന്നത് രാത്രി എന്തോ നെറ്റ് പ്രോബ്ലം ആണ് കേട്ടോ മുറിഞ്ഞ് മുറിഞ്ഞ് പോവും കട്ടായിട്ടൊക്കെ പോവും ഏതായാലും ഇത് ഇപ്പോൾ സഹിച്ചാൽ മതിയല്ലോ ഇപ്പോൾ ഒരട്ടയുടെ കഥ പാക്കനാരുടെ കഥയാണത് പാക്കനാരുടെ ഭാര്യക്ക് പറക്കള്ളിക്ക് തെറ്റുപറ്റിയ തെറ്റുപറ്റിയെന്ന് പറഞ്ഞത് ഒന്നും അറിയാതെ ആ നമ്പൂതിരിയെ കളിയാക്കി അതുകൊണ്ട് അവർക്കും കിട്ടി ഒരട്ട ഇതാണ് കഥ തുടരാൻ പറ്റുന്നില്ല കേട്ടോ നിർത്തിട്ടെ ഏതായാലും കഥയൊക്കെ കഴിഞ്ഞു ഇനി ഈ വരരുചിയുടെയും പഞ്ചമിയുടെയും പന്ത്രണ്ട് മക്കളുടെയും പരു പെരുന്തൻ പെരുന്തച്ച അതെല്ലാം മിക്കതും പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇനി അപ്പോൾ കുപ്പ് കുപ്പുകയ്യോടെ കുപ്പ് കുപ്പുകയ്യുടെ ലക്ഷ്മി ശിവ്